മയിൽപ്പീലികളും തൂവലുകളും മറ്റും ചില വീടുകളിലെ ചുവരുകളിൽ അലങ്കാരമായി വച്ചിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് വെറുമൊരു അലങ്കാര വസ്തു മാത്രമായിട്ടല്ല വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ വേറൊരു സൂത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ വീടുകളിൽ കാണുന്ന പല്ലികളെ നമുക്ക് ഈസി ആയിട്ട് തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ മാർഗമാണ് ഇങ്ങനെ തൂവലുകൾ ചുവരിൽ വെക്കുക എന്നത്. ഇങ്ങനെ മയിൽപ്പീലികളോ പക്ഷികളുടെ തൂവലുകളോ വീടിനകത്തെ ചുവരുകളിലോ അല്ലെങ്കിൽ ജനാലയ്ക്കരികിലോ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ വീടിനകത്തുള്ള പല്ലികളെ തുരത്താൻ വേണ്ടി സഹായിക്കും. വീടിനകത്ത് പല്ലികളുടെ ശല്യം കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായും കാണുക. പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ വീടുകളിൽ വളരെ പണ്ടുകാലം തൊട്ട് തന്നെ ഉപയോഗിച്ചു വന്നിരിക്കുന്ന ഒരു മെത്തേഡാണ് മുട്ടയുടെ തോട് വെക്കുക എന്നുള്ളത്. അതായത് ഉപയോഗിച്ചു കഴിഞ്ഞ മുട്ടയുടെ തോട് നമ്മുടെ ജനാലയ്ക്കരികിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ അരികിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ പല്ലി ആ വഴിക്കൊന്നും വരില്ല എന്നർത്ഥം. പല്ലിയെ തുരത്താനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണിത്. അടുത്തതായി പറയുന്നത്, നമ്മുടെ വീടുകളിൽ ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയുടെ അല്ലികൾ ചെറിയ ഒരു നൂലിൽ കോർത്ത് നമ്മുടെ ജനാലയ്ക്കരികിലോ അല്ലെങ്കിൽ വാതിലിൻ്റെ അറ്റത്തോ ചുമരിലൊക്കെ കൊളുത്തി വെക്കുകയാണെങ്കിൽ പല്ലി ആ വഴിക്കൊന്നും വരികയില്ല. പല്ലിയെ ഉപദ്രവിക്കാതെ തന്നെ അത് താനെ ഒഴിഞ്ഞു പോകാനുള്ള വളരെ ഈസി ആയിട്ടുള്ള മാർഗങ്ങളാണിവ. അടുത്തതായി പറയുന്നത് കോഫി പൗഡറാണ്. പല്ലി വരാനിടയുള്ള സ്ഥലങ്ങളിൽ കോഫി പൗഡർ കുറച്ച് കുറച്ചായി വിതറിവെച്ചു കഴിഞ്ഞാൽ പല്ലി അത് കഴിക്കും. പല്ലി കോഫി പൗഡർ കഴിക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ചത്തുപോകുന്നതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏറ്റവും ചൂടുള്ള കാലത്തായിരിക്കും പല്ലിയെ നമ്മൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അതായത് തണുത്ത കാലാവസ്ഥയിൽ പല്ലി അധികം നമ്മൾ കാണാറില്ല എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളം പല്ലിയുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ പല്ലിക്ക് വളരെ സ്പീഡായി മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. വളരെ സ്ലോ ആയി മാത്രമേ പല്ലി മൂവ് ചെയ്യുകയുള്ളൂ. അതേസമയം നമുക്ക് ആ പല്ലിയെ എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയുകയോ അല്ലെങ്കിൽ മാറ്റി വേറെ ദൂരേക്ക് എവിടെയെങ്കിലും വിടുകയോ ചെയ്യാം. കോക്രോച്ചസ് അഥവാ കൂറകൾ, പാറ്റകൾ ഇവയൊക്കെയാണ് പല്ലിയുടെ മുഖ്യ ഭക്ഷണം എന്നുള്ളത്. ഇങ്ങനെ ഭക്ഷണം തേടിയാണ് പല്ലികൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു.